സ്വീകരിക്കുമാറാകട്ടെ. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബത്തിന്റെ പേരുകൾ ചൊല്ലിയിട്ടുള്ള തവസ്സുൽ ബൈത്താണ് നമ്മളിവിടെ ചൊല്ലിയത്. ഈ ബൈത്ത് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈഹി അവരുകളാണ്. ആ മഹാന്മാരുടെയും ബർക്കത്ത് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ശവ്വാൽ മാസത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരുപാട് മഹാന്മാരിൽ പ്രധാനികളാണ് മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ. നമുക്കെല്ലാവർക്കും അറിയാം, സയ്യിദുൽ ശുഹദ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്, കൊച്ചാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സ് കൂടുതൽ ഉള്ളവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങോട്ടും അവിടുത്തേക്ക് ഇങ്ങോട്ടും വലിയ ഇഷ്ടമുള്ളവരാണ്. മഹാനവർകളെ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഒരുപാട് വിഷമതകളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ, നേരത്തെ ഇവിടെ സയ്യിദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ, വിശ്വാസികളായ നമുക്ക് അടിപതറേണ്ട ആവശ്യം ഇല്ല. കാരണം ഈമാനോടുകൂടി മരിക്കാൻ ദ്വാരക്കണം എന്ന് ലോകത്ത് പറയുന്ന ഒരു വിഭാഗം നമ്മളെ ഉണ്ടാവുള്ളൂ. നല്ല നിലക്ക് മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയുന്ന വേറെ ഏത് വിഭാഗക്കാരാണ് ലോകത്തുള്ളത്? മരിക്കാതെ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാവും. എന്നാൽ നമ്മൾ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിന് ദ്വാരക്കുമ്പോൾ തന്നെ നമ്മൾ ദ്വാരക്കുന്നു നമ്മുടെ മരണം നല്ല മരണമാവണം. അങ്ങനെ മരണത്തെ കുറിച്ച് ആലോചിക്കുകയും അത് നന്നാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതിനപ്പുറത്ത് ഒരു ജീവിതം കാണുകയാണ്. നമ്മുടെ ശരിയായ ജീവിതം ഇവിടെ അല്ല, ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്, ഇത് പരീക്ഷകളുടെ ലോകമാണ്. എന്നാൽ ശരിയായ ആശ്വാസങ്ങളുടെയും സന്തോഷങ്ങളുടെയും ജീവിതം വരാനുള്ള ജീവിതമാണ് ഇത്. ഉറച്ചങ്ങ് വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മുടെ നാട്ടിൽ മഹാന്മാരായ ആലിമീങ്ങളുടെ അധ്വാനത്തോടെ ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ചിട്ടയോടെ ജീവിക്കുകയും നമ്മുടെ കൂടെ താമസിക്കുന്ന ബഹുസ്വര ജനത അവർ ഇസ്ലാമിന്റെ അധ്യായങ്ങൾ കേട്ടും പരിചയപ്പെട്ടും സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾ മെനിങ്ങാന്ന് മുതൽ മേലോട്ട് 3 ദിവസത്തോളം ഹരിയാനയിലും ഡൽഹിയിലും UPയിലും ഒക്കെ ആയിരുന്നു. അവിടെ ഞങ്ങൾ പോകുന്നത് പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ്. അതിൽ ജാതിയും മതവും ഒന്നുമില്ല, എല്ലാ മനുഷ്യർക്കും കാരുണ്യവും നന്മയും, അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെനിങ്ങാന്ന് കൃത്യമായി പറഞ്ഞാൽ, മെനിങ്ങാന്ന് ബറേലിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ലക്നൗ റൂട്ടിൽ പോയാൽ ബറേലി ഷെരീഫ് കഴിഞ്ഞ് വീണ്ടും 20 കിലോമീറ്റർ ഉൾ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ഏകദേശം 60% കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകാത്ത ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരോട്ട് യാത്ര ചെയ്ത് ഹരിയാനയിൽ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ എത്തി. അവിടെയും ഇതുപോലെയാണ്, വിദ്യാഭ്യാസത്തിന് അവസരമില്ലാത്ത 100 കണക്കിന് കുട്ടികൾ അവര് ജനിച്ചു വീഴുന്നു, മാതാപിതാക്കളോടൊപ്പം പണിയെടുക്കുന്നു എന്നല്ലാതെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ല. അവർക്ക് അറിയാനും ആരാധിക്കാനുമുള്ള അവസരങ്ങളില്ല. അപ്പൊ ഈ നാടുകളെ എല്ലാം വളർത്തിക്കൊണ്ടുവരാൻ നമ്മളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം.
അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം. വീടില്ലാത്ത ആളുകൾക്ക് വീടും, വെള്ളമില്ലാത്തവർക്ക് വെള്ളവും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും എല്ലാം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ ജനങ്ങളും ഇവിടെ നല്ല മാന്യമായി ജീവിക്കാനുള്ള അവസരം വേണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സാമൂഹിക സ്പർദ്ധകൾ ഉണ്ടാവില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയണം. ഡൽഹി എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെയുള്ള ഒരു ദൂരമാണ്. അവിടെയുള്ള ഗല്ലികളിലേക്ക് ചെന്നാൽ ബദർപൂര്, ഇസ്മായിൽപൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ഉൾഗ്രാമങ്ങളിലേക്ക്, ഗല്ലികളിലേക്ക് കടന്നു ചെന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ആയിരക്കണക്കിന് ആളുകളെ കാണാം. അവിടെ എല്ലാ മതവിശ്വാസികളും ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. അവരെല്ലാവരും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഇപ്പോഴത്തെ പല വാർത്തകളും കേട്ട അടിസ്ഥാനത്തിൽ അവിടെയുള്ളവരോട് ഞങ്ങൾ ചോദിച്ചു, അല്ല ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നേരല്ല, ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ കഴിക്കാനില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരം നാടുകളിലെല്ലാം നമുക്ക് നന്മ കൊടുക്കാൻ പറ്റണം. നമ്മുടെ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്കുള്ള സമാധാനത്തിന്റെ ഒരു കാരണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, പണ്ഡിതന്മാരുടെ നേതൃത്വം നിലനിൽക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വളർന്നു വരാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ ആ വാർത്തകളൊന്നും കേട്ടിട്ട് ബേജാറാകേണ്ടവരല്ല. കാരണം എന്താണ്? ഒന്ന്, അത്തരം വാർത്തകൾ ആവർത്തിക്കാതിരിക്കാനുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തണം, അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ സയ്യിദവർഗൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിതം നാളത്തെ ജീവിതമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ വന്നുചേരുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി എവിടേക്കും മഹാന്മാരായ സ്വഹാബത്ത് പോയതല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയും കൊണ്ട് യാത്ര ചെയ്തതല്ല. 450 കിലോമീറ്റർ ദൂരമുള്ള മക്കയിൽ നിന്ന് മദീനയിൽ താമസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നതാണ്. ആ മദീനയിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ് ശത്രുക്കളെ. അവിടെ നേരിടുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങളും സ്വഹാബത്തും. അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലോകത്ത് അക്രമം കൊടികുത്തി വാഴാൻ പാടില്ല. ഏറ്റവും വലിയ അക്രമം ഏതാണ്? ഈ ലോകത്തിന്റെ പരമാധികാരിയെ നിഷേധിക്കലാണ്, മനുഷ്യരുടെ ജീവിത സ്വാസ്ഥ്യങ്ങൾ നഷ്ടപ്പെടുത്തലാണ്, സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് വേണ്ടി ഇരുട്ടിന്റെ ആളുകൾക്കെതിരെ പടക്കളത്തിൽ ഇറങ്ങിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും. അവർ കാണുന്നത് ഈ കാണുന്ന ഒരു ലോകത്തെ ക്ഷേമമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയിൽ നിന്ന് ഖുർആനിന്റെ മധുമൊഴി പുറത്തേക്ക് വരികയാണ്. وَسَارِعُوا إِلَى مَغْفِرَةٍ مِّن رَّبِّكُمْ وَجَنَّةٍ عَرْضُهَا السَّمَاوَاتُ وَالْأَرْضُ. അല്ലയോ പ്രിയമുള്ള സ്വഹാബ, നിങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നന്മയുടെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഈ കാണുന്ന നൈമിഷികമായ ലോകത്തിന്റെ ആനന്ദങ്ങളല്ല നമ്മുടെ മുമ്പിലുള്ളത്, ഇതിനപ്പുറത്തൊരു ലോകം വരാനുണ്ട്. ആ ലോകമേതാണ്? ജന്നത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ,
താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന കളകളാരവം കേട്ടുകൊണ്ട് താമസിക്കാൻ കഴിയുന്ന ഉദ്യാനം പൂത്തുലഞ്ഞു നിൽക്കുന്ന അരുവികൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ കൊട്ടാരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളെ. അതുകൊണ്ട് ഈ നൈമിഷികമായ ലോകത്തെ ആനന്ദത്തിൽ നിങ്ങൾ മയങ്ങിപ്പോകരുത്. അതാ ഈ ഉഹദ് രണാങ്കണത്തിൽ നിങ്ങൾ പെടഞ്ഞു വീണാൽ യഥാർത്ഥ വിശ്വാസവും സത്യസന്ധതയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ജന്നത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, മനോഹരമായ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് സ്വർഗം പണിയാനുള്ള നെട്ടോട്ടമാണ്. നാളത്തെ സ്വർഗത്തെ കുറിച്ച് നമുക്കൊരാലോചനയില്ല. നാളത്തെ ലോകത്തെ ആനന്ദത്തെ കുറിച്ച് നമുക്ക് വിചാരങ്ങളില്ല. ഈ ലോകത്തെ ആനന്ദങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ടമോടുകയാണ്. മഹാന്മാരായ സ്വഹാബ ഈ ലോകത്തെ ആർഭാടങ്ങളിൽ അവരെ മയങ്ങിയവരല്ല. അവര് ശരിയായ നിലക്ക് ഈമാനിനെ വായിക്കുകയാണ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയിരിക്കുകയാണ്. 21 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെ ഭരണം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴും മഹാനരായ ഉമർ തങ്ങൾ ഒരു ഫക്കീറിനെ പോലെ ജീവിക്കുകയാണ്. കാരണം ഈ രാജ്യങ്ങളുടെ മുഴുവൻ അധികാരങ്ങളും നാളെ കിട്ടാനിരിക്കുന്ന ലോകവും വെച്ചു നോക്കിയാൽ ഈ ലോകത്തെ ജീവിതം മുഴുവനും നിസ്സാരമാണ്. അത് തിരിച്ചറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്നത്തെ ലോക സാമ്രാട്ടുക്കളായ ഇന്ന് അമേരിക്കയും ഫ്രാൻസും എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ലോക ശക്തികളായ പേർഷ്യയുണ്ടല്ലോ, ആ പേർഷ്യ പോലും അടക്കി ഭരിക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കണ്ടം വെച്ച കുപ്പായം ധരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ലളിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. വിനീതമായ ജീവിതമാണ് നയിക്കുന്നത്. ജാടകളില്ല, ആർഭാടങ്ങളില്ല, വിനയപൂർണമായ ജീവിതം നയിക്കുകയാണ്. കാരണം മഹാനവറുകളുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്, ഇത് അഹങ്കരിക്കാനുള്ള ലോകമല്ല, ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. നാളെ നമുക്ക് കിട്ടാനുള്ളതാണ് യഥാർത്ഥ ജീവിതം. അറിയുമോ സഹോദരന്മാരെ, അന്നത്തെ ലോക സാമ്രാട്ടുക്കളുടെ ഖജനാവിലുള്ള സ്വത്തുവകകൾ മുഴുവനും മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നങ്ങ് കൂട്ടിയിരിക്കുകയാണ്. അറിയുമോ കിസ്രായുടെ ഖജനാവിൽ നിന്നുള്ള കോടാന കോടികളുടെ സ്വത്തുകൾ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ ചാരത്ത് കൂട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഇതെന്താണെന്നറിയാനുള്ള വ്യഗ്രതയിൽ കാത്തു നിൽക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് ദീർഘനേരം സുജൂദിലാണ്, എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. ഉടനെ മഹാന്മാരായ സ്വഹാബയുടെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, യാ അമീറൽ മുഅ്മിനീൻ, ഖലീഫത്ത് റസൂലില്ലാ, ഹബീബായ തങ്ങളുടെ പ്രതിനിധിയായ മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ, എന്താണ് ഈ അനുഗ്രഹങ്ങൾ ഇവിടെ കുന്നുകൂടിയപ്പോൾ സങ്കടപ്പെടുന്നത്? ഉടനെ മഹാനവറുകള് പറഞ്ഞു, സാമ്പത്തികമായ അഭിവൃദ്ധി അത് ശോഭനമായ ഒരു സൂചനയല്ല, ഇതിന് പിന്നിൽ അല്ലാഹുവിനെ മറക്കാനിടയുണ്ട്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണെന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ അധികാരത്തിന് വില നൽകിയില്ല. അങ്ങനെയാണ് ഖലീഫമാരെല്ലാം അവര് രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളാണ്, പക്ഷേ അധികാരത്തിന് അവര് പുല്ലുവില നൽകിയില്ല. മഹാനരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 37-ാമത്തെ വയസ്സിൽ ഭരണാധികാരിയാണ്, ഖലീഫയാണ്, അഥവാ ലോകത്തെ ഏറ്റവും വലിയ അധികാരമുള്ള ഭരണാധികാരിയാണ്.
പക്ഷേ വിനീതമായ ജീവിതം നയിച്ചുകൊണ്ട് ലളിതമായ വസ്ത്രം ധരിച്ച് പാതിരാവിന്റെ പഴുതിൽ ആരാധനയിൽ നിലകൊള്ളുകയാണ് അഞ്ചാം ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ നിലയിൽ മഹാന്മാരെല്ലാം ഈ ലോകത്തെ ലളിതമായി കാണുകയാണ്. അതാണ് മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് വായിക്കാം. ഉഹദിന്റെ രണഭൂമിയിൽ മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹു വരുമ്പോൾ പക വീട്ടാനുള്ള ഒരു വിചാരം അതാ മക്കയിൽ നിന്ന് വരുന്ന വലിയ ഒരു സംഘത്തിനുണ്ട്. കാരണം ബദർ എന്ന പ്രതിരോധ ഭൂമിയിൽ 1000 വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് ചില്ലാന ആളുകൾ ഇറങ്ങി വന്നപ്പോൾ അതിൽ മുന്നണി പോരാളിയായി നിന്ന ഹംസ റളിയല്ലാഹു അൻഹുണ്ട്. മഹാനവറുകളെ ഒന്ന് വകവരുത്താൻ ഹിന്ദ് എന്ന സ്ത്രീയടക്കം ഒരുങ്ങി വന്നിരിക്കുകയാണ്. പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നവരാണ് റളിയല്ലാഹു അൻഹു. അവരടക്കം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ വഹ്ശി എന്ന് പറയുന്നവരാണ്, പിന്നീട് സ്വഹാബിയായവരാണ്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒളിച്ചിരുന്ന് ഒളിപ്പോര് നടത്തിയിട്ട് കൊന്നുകളഞ്ഞത്. ചോദിച്ചു, അല്ലയോ വഹ്ശി, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് വധിച്ചതെന്നൊന്ന് പറയാമോ? ഉടനെ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഇരുന്നു കൊണ്ട് വഹ്ശി അങ്ങ് പറയാൻ തുടങ്ങി. അതേ ഇന്നാലിന്ന കല്ലിന്റെ മരത്തിന്റെ ഒളിവിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരു ഉളി എടുത്തങ്ങെറിഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പൊക്കിളിന്റെ താഴ്ഭാഗത്തേക്ക് അത് വന്ന് തറച്ചു. ഞാൻ എറിഞ്ഞതിന്റെ ശക്തി കൊണ്ട് അത് ശരീരം തുളച്ച് പുറത്തേക്ക് പോയി. ഹംസ റളിയല്ലാഹു അൻഹു പെടഞ്ഞു വീഴുകയാണ്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഹബീബായ തങ്ങള് പറഞ്ഞു, ഓ വഹ്ശി, നിങ്ങൾ എന്റെ നേരെ ഇരിക്കരുത്, നിങ്ങൾ എന്റെ മുഖം നേരെ വെക്കരുത്, നിങ്ങളെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട എളാപ്പ പടഞ്ഞു വീണ രംഗം എന്റെ മനസ്സിലേക്ക് വരും, അത് താങ്ങാനാവുന്നില്ല. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പടഞ്ഞു വീണ് ഉഹദിന്റെ രണാങ്കണത്തിൽ മരണപ്പെട്ട് കിടക്കുമ്പോൾ അന്നത്തെ ശത്രുതയുടെ ഊക്കുകൊണ്ട് എതിരാളികളായ മുശ്രിക്കീങ്ങൾ ഇറങ്ങി വന്ന് മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിരവധി ശുഹദാക്കളുടെ ശരീരത്തിലേക്ക് മുശ്രിക്കീങ്ങളിലെ സ്ത്രീകൾ ആയുധങ്ങളുമായി കടന്നു വന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് മുറിക്കുകയാണ്, കാതുകൾ അറുക്കുകയാണ്. അങ്ങനെ ശരീരത്തോട് പോലും ജനാസയോട് പോലും ക്രൂരത കാണിച്ച് അടിവയറ്റിൽ നിന്ന് കരൾ പുറത്തേക്ക് എടുക്കുകയാണ് ഹിന്ദ്. ഇബ്നു ഹിഷാമിൽ ഇമാം ഇബ്നു ഹിഷാം തങ്ങൾ സീറയിൽ എഴുതുകയാണ്, എന്നിട്ട് ആ ഹിന്ദ് കരളെടുത്ത് പക കൊണ്ട് ചവച്ചു തുപ്പാൻ നോക്കുമ്പോൾ ചവ കൊള്ളുന്നില്ല, ആ കരളവിടെ വെച്ചിട്ട് മാറുകയാണ്. ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രംഗം നമ്മൾ പറയുമ്പോ ഭൂമി ജീവിതത്തിൽ നിന്ന് മഹാനവറുകൾ പിടഞ്ഞു വീണ വേദനയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം അവിടുത്തെ ശരീരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുത്ത് മുന്നിൽ വെക്കുകയാണ്. ബാക്കിയുള്ള ഓരോരുത്തരുടെ ഈ രണ്ടാളുകളുടെ ജനാസകളെടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്, അവിടുത്തെ കവിൾത്തണം നനഞ്ഞൊലിക്കുന്നുണ്ട്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം ഒന്ന് കഫൻ ചെയ്യാൻ
വസ്ത്രം നോക്കിയപ്പോൾ തലമറച്ചാൽ കാല് മറയ്ക്കാനുള്ള വസ്ത്രമില്ല, കാൽഭാഗം മറച്ചാൽ തലഭാഗം മറയ്ക്കാനുള്ള വസ്ത്രമില്ല, അവസാനമുള്ള വസ്ത്രം കൊണ്ട് തലഭാഗം മുതൽ കാല് വരെ മറച്ചിട്ട് കാലിൽ നിന്ന് പൂർത്തിയാകാത്ത തലത്ത് പുല്ലുകൊണ്ട് മറയ്ക്കുകയാണ്. എന്നിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പവിത്രമായ മദീനയിലെ ഉഹദ് മലയുടെ താഴ്വരയിൽ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉഹദ് മല എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ സ്ഥാനത്തുള്ളതാണ്. ഉഹദ് യുഹിബ്ബുനീ വ ഉഹിബ്ബുഹു, ഉഹദ് പർവ്വതത്തെ എനിക്ക് ഇഷ്ടമാണ്, ഉഹദ് എന്നെയും ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ്. 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള ആ ഉഹദ് പർവ്വതം നാളെ സ്വർഗത്തിലേക്ക് വരാനുള്ള പർവ്വതമാണ്. ഹജ്ജിന് വേണ്ടി ആളുകൾ പുറപ്പെടാൻ കാത്തിരിക്കുന്ന സമയമാണല്ലോ. ഹബീബായ തങ്ങളെ കണ്ടിട്ട് കണ്ണടയ്ക്കാതെ ഇന്നും കണ്ണ് തുറന്നിരിക്കുന്ന ഒരു പ്രതിഭാസം, അത് മദീനയിൽ ചെന്നാൽ ഉഹദ് പർവ്വതമാണ്. മസ്ജിദുൻ നബവിയിൽ മാർബിൾ വന്നുപോയി, കെട്ടിടം പണിതുപോയി, നിർമ്മാണങ്ങൾ വന്നുപോയി, പക്ഷേ ഹബീബായ തങ്ങളെ നോക്കിയ ഉഹദ് മലയിൽ ആരും പെയിന്റ് അടിച്ചിട്ടില്ല, മാർബിൾ പതിച്ചിട്ടില്ല, സിമെന്റ് തേച്ചിട്ടില്ല. ആ കണ്ട കണ്ണടക്കാതെ ഇന്നും മദീനയിൽ നിൽക്കുകയാണ്. പാറയാ പാറയുള്ള ഈ മലക്ക് വല്ലതും പറയാനുണ്ടോ? അതേ, സഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇന്നി ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ അറിയാം. കാന യുസല്ലിമു അലയ്യ, എനിക്ക് സലാം ചൊല്ലാറുണ്ടായിരുന്നു. മദീനത്തെ കല്ല്, മക്കത്തെ കല്ലുകൾ എനിക്ക് സലാം ചൊല്ലാറുണ്ട്. ഈ ഉഹദ് പർവ്വതത്തിന്റെ മേലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, സിദ്ദീഖുൽ അക്ബർ തങ്ങളും, ഉമറുൽ ഫാറൂഖ് തങ്ങളും, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളും കയറി. അപ്പോൾ ഉഹദ് പർവ്വതം ബഹുമാനം കൊണ്ട് നിളകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്ദാ യാ ഉഹദ്, ഓ ഉഹദ് പർവ്വതമേ അടങ്ങണം. മാ അലൈക ഇല്ല നബിയ്യുൻ വസ്ദീഖുൻ വശഹീദാൻ, നിങ്ങളുടെ മേലേക്ക് ഇപ്പൊ കയറിയത് ആരാന്നറിയോ? ഒന്ന് ഞാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഒന്നെന്റെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഞങ്ങളുടെ കൂടുള്ളത് ആരാന്നറിയോ? രണ്ട് ഷുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പറയാ, ഉമറുൽ ഫാറൂഖ് തങ്ങളും അലി ബിൻ അബീ ത്വാലിബ് തങ്ങളും ഷഹീദാവും അറിയിക്കണം. മാ അലൈക ഇല്ല നബിയ്യുൻ വസ്ദീഖുൻ വശഹീദാൻ, അതുകൊണ്ട് നാളെ ശുഹദാക്കളാവേണ്ട രണ്ടാളുകളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്, ലോക ഗുരുവായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളാണ്. അല്ലയോ ഉഹദ് പർവ്വതമേ അടങ്ങണേ. പ്രിയമുള്ളവരെ, ആ ഉഹദ് മലയാണ്, അതിന്റെ താഴ്വരയിലാണ് ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കടി സിയാറത്തിന് പോവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടക്കിട സിയാറത്തിന് പോവുകയാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ട രംഗം നമ്മളങ്ങ് വായിക്കുമ്പോൾ, അവര് യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്തുള്ള ആളുകൾ വിചാരിക്കും, ഹംസ റളിയല്ലാഹു അൻഹുവിനെയും 40 വരുന്ന സ്വഹാബത്തിനെയും ഇല്ലായ്മ ചെയ്തു എന്ന് വായിക്കുമെങ്കിൽ ഒരു മറുപുറമൊന്നറിയണേ. ഹംസ റളിയല്ലാഹു അൻഹു സ്വഹാബത്തും അവര് സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് എത്തിയപ്പോൾ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തി. അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുക, ഭക്ഷണങ്ങൾ സദ്യകൾ എല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ആ ഉഹദ് ശുഹദാക്കളുടെ ചോദ്യമാണ്, അല്ലാഹു പടച്ചവനെ, ഈ അനുഗ്രഹങ്ങളുടെ നടുവിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്,
അങ്ങ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഞങ്ങള് വേദനിക്കുന്നില്ല, ഞങ്ങള് സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ് എന്നാരാണെന്ന് പോയി പറയുക. ഞങ്ങളെല്ലാം മരിച്ചുപോയി, എല്ലാം കഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച ശത്രുക്കൾ ഇങ്ങനെ സന്തോഷത്തിലാ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വേദനയിലാണ്, എന്നാൽ അതല്ല, ഞങ്ങൾ ഇവിടെ സന്തോഷത്തിൽ കഴിയുകയാണ് എന്ന് ആരാണ് പോയിട്ട് ഭൂമിയിലുള്ള ആളുകളോട് പറയുക എന്ന് മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ ചോദിച്ചപ്പോൾ ജല്ല ജലാലായ റബ്ബ് പറയുകയാണ്, ഞാൻ പറഞ്ഞോളാം, നിങ്ങളിവിടെ വലിയ ആനന്ദത്തിലാണ് സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. ആരാണ് ഖാലിഖായ റബ്ബ് പറയുകയാണ്? ഞാൻ കഥയല്ല വായിക്കുന്നത്, ഹദീസാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇനി ഇറങ്ങിയ ആയത്താണ് നിങ്ങളോട് പാരായണം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ലോകത്തോട് അല്ലാഹു തആല വിളിച്ചറിയിച്ച സുവിശേഷമാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത بل أحياء عند ربهم يرزقون അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അല്ലാഹുവിൽ നിന്നുള്ള സദ്യകൾ എല്ലാം അനുഭവിച്ചുകൊണ്ടവർ സ്വർഗത്തിൽ ആനന്ദത്തിലാണ്. സൂറത്തു യാസീനിൽ പറഞ്ഞില്ലേ, യാ ലൈത ഖൗമീ അഅലമൂൻ ബിമാ ഗഫറലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. ഹബീബ് നജ്ജാർ തങ്ങൾ തൗഹീദ് വിളിച്ചു പറഞ്ഞപ്പോൾ അന്താക്കിയ നിവാസികൾ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞപ്പോൾ അവരുടെ ആത്മാവ് വാനലോകത്തേക്ക് ഉയരുകയാണ്. ആ സമയത്ത് മഹാനവർകളുടെ ആത്മാവ് പറഞ്ഞ കാര്യം സൂറത്തു യാസീനിലൂടെ അല്ലാഹു തആല പറയാണ്, യാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. എന്നെ കൊന്നുകളഞ്ഞ ആളുകൾ വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ കയ്യേറ്റമുള്ളവരായി ജയിച്ചു എന്നാണ്. വേണ്ട വേണ്ട, ജഅലനീ മിനൽ മുക്രമീൻ, ഞങ്ങൾ ആദരവുള്ള സ്ഥാനത്ത് കഴിയുകയാണ്. ന്യൂസിലാൻഡിന്റെ പാർലമെന്റിൽ നിന്ന് ഈ ആയത്ത് നിങ്ങൾ കേട്ടു? ന്യൂസിലാൻഡിന്റെ പാർലമെന്റിൽ നിന്ന് ഈ ആയത്ത് ലോകത്തോട് മുഴങ്ങി കേട്ടു. 40 വരുന്ന ആളുകൾ കൊല ചെയ്യപ്പെട്ട് കഴിയുമ്പോഴും സമാധാനത്തോടുകൂടി മാത്രം പ്രതികരിച്ച ഒരു ജനത, അവരുടെ ത്യാഗപൂർണമായ വിയോഗത്തിന്റെ പിന്നിൽ 10,000 ഇസ്ലാമിനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിയോഗം കൊണ്ട് എല്ലാം ഒടുങ്ങി എന്ന വിശ്വാസം നമുക്കില്ല. അവരുടെ ശരീരങ്ങളിൽ നിന്ന് ആത്മാക്കൾ പിരിഞ്ഞുപോയി, പക്ഷേ സത്യവിശ്വാസികളുടെ ആത്മാക്കൾ ഉപരിലോകത്ത് ആദരവോടുകൂടി കഴിയാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. സത്യവിശ്വാസിയായി ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആത്മാവ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ലോകത്ത് കഴിയുകയാണ്. അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ആത്മാവുകളുടെ ലോകത്ത് കഴിയുകയാണ്. അതുകൊണ്ടാണ് മഹാനരായ സി എം വലിയുള്ളാഹിൽ മടവൂരി അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ സിറിലേക്കാണ് നമ്മൾ നോക്കുന്നത്, അവരുടെ ആത്മാവിലേക്കാണ് നമ്മൾ സന്ദേശം അയക്കുന്നത്. ഒരാള് മരിച്ചുപോയാൽ നമ്മൾ പറയും, കണ്ടില്ലേ ഇതാ അബ്ദുല്ലാ സാഹിബ് മരിച്ചു കിടക്കുന്നു എന്ന് പറയും. അതേ സമയത്ത് തന്നെ പറയും അബ്ദുല്ലാ സാഹിബ് മരിച്ചുപോയി എന്ന്. കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ബോഡിയാണ്, പോയത് അദ്ദേഹത്തിന്റെ ആത്മാവാണ്. ആത്മാവ് ഉന്നതമായ ഒരു ലോകത്ത് കഴിയുകയാണ് വിശ്വാസികളുടെ ആത്മാക്കൾ മുഴുവനും. അതേ ആത്മാക്കൾ ആനന്ദങ്ങളുടെ ലോകത്ത് കഴിയുകയാണ്. അവിടെയാണ് മഹാനരായ
ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദ് ശുഹദാക്കൾ സ്വർഗീയ ആനന്ദങ്ങളുടെ പെരുമാറലങ്ങ് കഴിയുമ്പോ ആ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവര് 40 മഹാന്മാര് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ല ഞങ്ങളുടെ നാട്ടുകാരോട് ഈ സന്തോഷമാനാ പറയുക. അപ്പോഴാണ് ജല്ല ജലാലായ റബ്ബ് സ്വാദിഖുൽ മസ്ദൂഖായ മുത്തുനബി തങ്ങളുടെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വഹി ഇറങ്ങുകയാണ്. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഇവിടെ ഒരു കാര്യം കൂടി സമകാലിക ലോകം വായിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയുടെ അടിവയറ് കുത്തി കീറിയിട്ട് കരൽ പുറത്തേക്ക് എടുത്ത് കടിക്കാൻ ഒരുങ്ങിയ ഹിന്ദു വന്നുകൊണ്ട് മക്കാ വിജയത്തിന്റെ അന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് മാപ്പ് തരുമോ? അവർക്ക് മാപ്പ് കൊടുത്തു റസൂലുള്ളാഹ്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഈ ചരിത്രം വായിക്കാനുള്ള വിശാലതയാണ് ആധുനിക ലോകത്തിന് ആവശ്യമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒളിപ്പോര് നടത്തിയിട്ട് കൊന്നുകളഞ്ഞ ഘാതകനായ വഹ്ഷി വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുമോ? എനിക്ക് മാപ്പ് തരുമോ? അവർക്കും മാപ്പ് കൊടുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർകക്ഷിയിൽ 23 കൊല്ലത്തോളം എതിർകക്ഷിയിലെ നായകനായിരുന്ന ആളാണ് അബൂ സുഫിയാൻ. പ്രബോധനത്തിന്റെ 23 വർഷത്തിൽ 22.5 വർഷത്തോളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർകക്ഷിയിലല്ല, എതിർകക്ഷിയുടെ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ് അബൂ സുഫിയാൻ. ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഉഹദ് യുദ്ധത്തിലെ മേധാവി എന്ന് വേണ്ട, എല്ലാ മുന്നേറ്റങ്ങളുടെയും മുമ്പിൽ തടസ്സം നിൽക്കാൻ വന്നയാൾ ആ അബൂ സുഫിയാൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മക്കാ വിജയത്തിന്റെ അന്ന് അറിയുമോ? ലോകമേ വായിക്കേണ്ട ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഒരാള് പോലും കാമാനമിണ്ടാനില്ലാത്ത ഒരു സമയത്ത് മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ മക്കയിലേക്ക് കടക്കുകയാണ്. അന്ന് മക്കയിൽ ഒരു ഭരണകൂടമില്ല, അന്ന് മക്കയിൽ ഒരു സംഘം ചേർന്ന ഒരു ടീമില്ല, പരിസരത്തെവിടെയെങ്കിലും അവരെ ശക്തിപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രമില്ല, ഒരു ഭരണാധികാരിയില്ല. ഫ്രീ ആയിട്ട് മക്കയിലോട്ടങ്ങ് കയറാൻ പോവാ. അതിന്റെ തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റിലേക്ക് കടന്നു വന്നു. ആരാണ് ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഹംസ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കടന്നു വരുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് വരുന്നത് ആരെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന ഖൈമയിലേക്ക് കടന്നു വരികയാണ്. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ചെറിയ ഒരു ഇഴജന്തുവാണ്. അല്ലാഹു തആല എല്ലാ വിഷജന്തുക്കളെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞു, കൊല്ലൽ നിർബന്ധമായ വിഷജന്തുവാ, അതുകൊണ്ട് വന്നു, കുഴപ്പമില്ല. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളെ തൊട്ടും നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അപ്പോൾ മഹാനരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് കടന്നു വരികയാണ് അബൂ സുഫിയാൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കടന്നു വരികയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരികയാണ്.
ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കം 10-22 കൊല്ലമായിട്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ടെന്റിലേക്ക് കടന്നു വരികയാണ്, എന്തോ പഞ്ചായത്ത് പറയാൻ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ആ അബൂ സുഫിയാനെ ഇങ്ങോട്ട് നിറക്കി വിട്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ദാ യാ ഉമർ, അടങ്ങൂ ഉമറേ, അടങ്ങൂ ഉമറേ, മഹ്ലൻ യാ ഉമർ, ഉമറേ സമാധാനിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കി നിർത്തി. 22.5 കൊല്ലം മുത്തുനബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ യുദ്ധത്തിന്റെ സൈനിക മേധാവിയാണ്. നാളെ ജയിച്ച് മക്കത്തേക്ക് കടക്കാൻ പോവുക. അപ്പൊ തലേന്ന് രാത്രി ടെന്റില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹുവിനെ കൂട്ടി വന്നേക്കുക. സഹിക്കൂ ആർക്കെങ്കിലും. ഉമർ റളിയല്ലാഹുവിനു ജലാലത്തോടുകൂടി ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വേണ്ട, കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്കൊന്നുകൂടി ആലോചിക്കണം. അപ്പോഴും അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചില്ല. അപ്പൊ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇയാൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ആലോചിച്ചോളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഈ അബൂ സുഫിയാന നിങ്ങൾ തന്നെ എന്റെ വാഹനത്തിന്റെ മുകളിൽ ഇരുത്തി കൊണ്ടുപോകണം. കാരണം എന്താ, അബൂ സുഫിയാൻ ഒറ്റക്കെങ്ങാനും പോയാൽ നമ്മളെ ആളുകൾക്ക് അറിയൂല. കാരണം ഇത്രയും കാലമായിട്ട് കിട്ടാത്ത ആളെ കിട്ടുമ്പോ ശരിയാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കൂടെ ഇരുത്തിക്കൊള്ളണം, എന്റെ വാഹനത്തിന്റെ മേലെ പോയിക്കൊള്ളണം. എന്റെ വാഹനം കാണുമ്പോ സഹാബത്തിന് അറിയും, ആ ഇത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനമാണ്. വാഹനത്തിന്റെ മേലുള്ള ഒന്നാമത്തെ ആൾ അബ്ബാസ് റളിയല്ലാഹുവാണ്. അപ്പൊ കൂടെ അബൂ സുഫിയാൻ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കോളും. അല്ലെങ്കിൽ ഒറ്റക്ക് വിട്ടാൽ ചിലപ്പോ പരിക്ക് പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലോകം വായിക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ച്. പിറ്റേന്ന് സുബഹിയുടെ സമയം അടുക്കാനായി. അതാ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ സ്വഹാബത്ത് മുഴുവനും എഴുന്നേൽക്കുകയാണ്. എല്ലാവരും വുളു എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്യുന്നുണ്ട്. ആളുകൾ ഓടി വരികയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഈ മക്കം ഫത്ഹിന് നിവേദനം നടത്തി ഇമാം അബൂ നുഐമ തങ്ങൾ നീണ്ട ഒരു നിവേദനം എഴുതുന്നുണ്ട്. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ട് വായിച്ചാൽ ആശ്ചര്യമുള്ള നിവേദനമാണ്. ഹബീബായ തങ്ങൾ വുളു എടുക്കുകയാണ്. സഹാബത്ത് ആ വുളുവിന്റെ വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കുന്നില്ല. ആ വെള്ളം ഇങ്ങനെ വാങ്ങാണ്. മുത്തുനബി തങ്ങൾ കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോഴേ ആ കയ്യിലെ ഒരു തുള്ളി വെള്ളവും നിലത്ത് പറ്റൂല. സ്വഹാബത്ത് അത് വാങ്ങിയെടുക്കാണ്, പുരട്ടുകയാണ്, കുടിക്കുകയാണ്, കഴിക്കുകയാണ്. സ്വഹീഹായ ഹദീസ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു എടുത്ത വെള്ളം, ആ വെള്ളം ശരീരത്തിൽ നിന്ന് ഈറ്റു നിലത്ത് വീഴാൻ അനുവദിക്കുന്നില്ല. സ്വഹാബത്ത് വാങ്ങി. കുറെ ആളുള്ളപ്പോ പിന്നിലുള്ളവർക്ക് അത് കിട്ടിയില്ല. അപ്പൊ കിട്ടിയവരെ കയ്യിലുള്ള നനവ് വാങ്ങിയിട്ട് അവർ പുരട്ടി. അങ്ങനെയായിരുന്നു സഹാബത്ത്. ഇത് കണ്ടു നിന്ന് അബൂ സുഫിയാൻ പറഞ്ഞു, അല്ലയോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബെ, നിങ്ങളുടെ സഹോദരന്റെ മകൻ ഒരു നമ്പർ വൺ രാജാവ് തന്നെ ഞാൻ അംഗീകരിച്ചു. അപ്പോൾ പറഞ്ഞു, രാജാവല്ല, ഹാദാ നബിയുല്ലാഹ് വ റസൂലുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. അബൂ സുഫിയാനെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, അല്ല, ഈ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് തയ്യാറാവുന്നത് എന്തിനാണ്? എന്നെ നേരിടാനാണോ അബ്ബാസ് എന്നവരെ? നിങ്ങളെ നേരിടാനൊന്നും അല്ല, അവര് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. നിസ്കാരമോ? ഒന്ന് കാണട്ടെ. ജമാഅത്ത് നിസ്കാരം അദ്ദേഹം വീക്ഷിച്ചു. ജമാഅത്ത് നിസ്കാരം കൂടി വീക്ഷിച്ചപ്പോഴേക്ക് അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തെ എതിർത്തില്ല. പിറ്റേന്ന് രാവിലെ മക്കയിലേക്ക് കടക്കുകയാണ് ഓരോ സംഘങ്ങളും ഓരോ കുടുംബങ്ങളും. ആ കുടുംബങ്ങളുടെ നായകന്മാരോടൊപ്പം, ഞങ്ങൾക്ക് സ്പർദ്ധയില്ല, ഞങ്ങൾക്ക് പരസ്പരം പ്രശ്നമില്ല. ഓരോ ഗോത്രങ്ങളുടെയും നേതാക്കൾ ഇങ്ങനെ സംഘം ചേർന്ന് അവരുടെ അണികളെയും കൂട്ടി ഇങ്ങനെ മക്കത്തേക്ക് കടക്കുക.
അപ്പൊ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കാണാം. മുദ്രാവാക്യം വിളിച്ച് റാലി നടത്തുമ്പോ ചിലപ്പോ ഉണ്ടാവും എതിർ കക്ഷിന്റെ ആളെ കാണുമ്പോ നമ്മുടെ റാലി നടത്തുന്ന കക്ഷിക്ക് ഒരു ഊർജം കൂടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഒന്ന് രണ്ട് ആളുകൾ ആവേശം മൂത്ത് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. നിങ്ങളെ കാണിച്ചു തരാമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടിച്ചു മെല്ലെ ഇങ്ങ് മാറ്റി. നിങ്ങൾക്ക് ഇന്ന് ആവേശം കാണിച്ച് ജനങ്ങളെ ഇളക്കാനുള്ളതല്ല, ഇത് സമാധാനത്തിന്റെ ദിവസമാണ്. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നാൽ അയാൾക്ക് സെക്യൂരിറ്റി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇനി ഒരാളെയും പ്രീണിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സമയം, ഒരു ശക്തിയും നബി തങ്ങൾക്കെതിരെ മക്കത്ത് വരാനില്ലാത്ത സമയം. അബൂ സുഫിയാൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇസ്ലാമായിക്കോട്ടെ, എനിക്ക് ക്ഷമിക്കുമോ, എനിക്ക് മാപ്പ് തരുമോ? നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം. ഈ ചരിത്രം ലോകത്തുള്ളവര് വായിക്കണം. ഇതെഴുതിയത് കേവലം മുസ്ലിം പണ്ഡിതന്മാര് മാത്രമല്ല, നിങ്ങൾക്ക് വായിക്കാം. കാരൻ ആംസ്ട്രോങ്ങിന്റെ ഹബീബായ തങ്ങളുടെ ജീവചരിത്രം നിങ്ങൾ വായിച്ചു നോക്കി, ഇംഗ്ലീഷിൽ ലോകത്ത് വായിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ ഒരുപാട് ആളുകളുടെ, ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെ, വില്യം മൂറിനെ പോലെയുള്ള ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം വിളിച്ചു പറയുകയാണ്, ഞാൻ ഉഹദിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഷഹീദായപ്പോൾ എല്ലാവരും നശിച്ചുപോയി മരിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് അവരുടെ ആത്മാക്കൾ സ്വർഗീയ ലോകത്ത് ആറാടുകയാണ്, ആനന്ദത്തിൽ ആറാടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഏഴ് ആകാശമണ്ഡലങ്ങളിലും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സയ്യിദുൽ ശുഹദാ. സയ്യിദുൽ ശുഹദാ എന്ന് പേര് വന്നുപോയി. സ്വഹാബത്തിനോട് പറയാ, ഇനി ഒരു ഇക്കാര്യം മാത്രമല്ല, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയിട്ടുണ്ട്. അറിയുമോ, ഈ മഹാന്മാരായ സ്വഹാബത്തിന്റെ ശരീരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ആത്മീയ ലോകത്തെ ആനന്ദം അവിടെ ഇരിക്കട്ടെ. അത് ആത്മീയ ഭാഷ മനസ്സിലാക്കുന്നവർക്കല്ലേ മനസ്സിലാവൂ. ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അല്ലയോ പ്രിയമുള്ള സ്വഹാബാ, ദഖൽതുൽ ബാരിഹത്തുൽ ജന്ന, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വർഗത്തിൽ കടന്നു. റായിത്തു ജഅഫറാ, ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്നവരെ ഞാൻ കണ്ടു. യതീറു മഅൽ മലായിക, മലക്കുകളോടൊപ്പം പാറി കളിക്കുകയാണ്. കാരണം രണ്ട് കരങ്ങളും വിച്ഛേദിക്കപ്പെട്ടവരാണ്. അതാ അല്ലാഹു തആല ജനാഹൈനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഇരു ചിറകുകൾ പകരം നൽകിയിട്ട് സ്വർഗീയ ആരാമത്തിൽ പാറി കളിക്കുകയാണ് മഅൽ മലായിക, മലക്കുകളുടെ കൂടെ. വറഅയ്തു ഹംസത, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളെ ഞാൻ കണ്ടു, എന്റെ അളാപ്പാനെ ഞാൻ കണ്ടു. യത്തഖിഉ അലാ സരീരിഹി ഔ അലാ ഫിറാശിഹി, സ്വർഗീയ സപ്രമഞ്ചത്തിൽ എന്റെ അളാപ്പ് അങ്ങനെ ചാരി കിടക്കാണ്, ഞാനത് കണ്ടു. ആരാണ് പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാ സ്വഹാബത്തിനോട്, ഞാൻ കണ്ടു അവർ ആനന്ദത്തോടെ സ്വർഗത്തിൽ കഴിയുകയാണ്. ഇത് ഒരു വട്ടം പറഞ്ഞ കാര്യമല്ല. ഒരിക്കൽ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാഉ ബിബി വീട്ടിൽ വന്ന് കുടുംബക്കാരാണ്. വീട്ടിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാ, സലാം അടക്കിക്കോ മോളെ. ആർക്കാ സലാം അടക്കേണ്ടത്? നിങ്ങളുടെ ഭർത്താവ് ജഅഫർ ഇവിടെ വന്ന് സലാം പറഞ്ഞു. റളിയല്ലാഹു അൻഹു മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായതാ.
സ്വർഗത്തിൽ ആനന്ദിച്ചു കളിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് സലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പാസ്മാബിബി പറഞ്ഞു, ഓ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇത് ഞാൻ പറഞ്ഞാൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ അത്യുക്തി പറയാണെന്ന് വിചാരിക്കും. തങ്ങൾ തന്നെ ലോകത്തോട് ഇത് വിളിച്ചു പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഈദൽ മിംബറ ഹമിദല്ലാഹ വഅസ്ന അലൈ, മിമ്പറിൽ കയറിയിട്ട് ആമുഖങ്ങൾ എല്ലാം അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ജഅഫർ എന്നവർ വന്നു, സലാം പറഞ്ഞു, സലാം മടക്കി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മിമ്പറിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. ഇത് ഞങ്ങൾ കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല, ഇതെല്ലാം അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ പറയുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഖാദിജിയ്യക്ക് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം നമ്മൾ പള്ളിമുക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ത്വയ്ബ സെന്റർ. ഹബീബായ തങ്ങളെ കുറിച്ച് മാത്രം 1000 ഗ്രന്ഥങ്ങൾ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇനിയും പഠിക്കാൻ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാനുണ്ട്. വാങ്ങാൻ പൈസ വേണം, വെക്കാൻ സ്ഥലം വേണം, കൊണ്ടുവരാൻ സൗകര്യം വേണം. എന്നാൽ ഇനിയും 1000 ഗ്രന്ഥങ്ങളുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പോയി മദീനയിലെ മ്യൂസിയത്തിൽ നിന്നൊരു ഗ്രന്ഥം വാങ്ങുമ്പോൾ ഒരു വാള്യം, ഒരു ഗ്രന്ഥത്തിന്റെ ഒരു വാള്യം എന്താണെന്നറിയോ? മദീനയിലെ മണ്ണിന്റെ മഹാത്മ്യം പറയുന്ന അധ്യായം വിശദീകരിക്കുന്ന ഒരു വാള്യം, മദീനയിലെ മണ്ണിന്റെ ബഹുമാനം പറയാൻ. അത് കേവലം ആത്മീയമായ ഭാഷയിലുള്ളതല്ല, സയന്റിഫിക് റിസർച്ച് നടത്തി മദീനയിലെ മണ്ണിന്റെ ഘടകങ്ങൾ 140 വരുന്ന ഇനം കാരക്കകൾ ഒരുപോലെ വിളയാൻ മാത്രമുള്ള ജൈവ വൈവിധ്യം ഈ മണ്ണിൽ എങ്ങനെയുണ്ടായി എന്ന സയന്റിഫിക് ജിയോളജിക്കൽ റിസർച്ചിന്റെ റിസൾട്ട് അടക്കമുള്ള ഗ്രന്ഥമാണ് ഞങ്ങൾ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്. അങ്ങനെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഇനിയും വേണം. നിയമത്തുള്ളവരൊക്കെ അതിന് സഹായിച്ചാൽ നമുക്കതൊക്കെ കൊണ്ടുവന്ന് ശേഖരിക്കണം. ഇൻഷാല്ലാ തൈബ ഇന്ത്യ .com ഈ ഗ്രന്ഥങ്ങളെല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് PDF ആയിട്ട് ആളുകൾക്ക് വായിക്കാൻ വേണ്ടി. നമ്മുടെ തൊയ്ബ സെന്റർ തുടങ്ങിയതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 12 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും ചില വലിയ ബൃഹത്തായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ വായിച്ചാൽ ലോകം അറിയേണ്ടതാണ് മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ പദവിയാണ് ഞാൻ വായിച്ചതെങ്കിൽ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവർ അവരുടെ ശരീരം മണ്ണിനോട് ചേർന്നിട്ടില്ല, ശരീരം മണ്ണിനോട് ചേർന്നിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവരുടെ ശരീരം മണ്ണ് തിന്നിട്ടില്ല. ഇത് ഞാൻ എന്റെ വക പറയുകയല്ല, അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. മദീനയിൽ വെള്ളച്ചാല് വന്ന് പ്രളയമുണ്ടായപ്പോൾ ഉഹദ് ശുഹദാക്കളുടെ ശരീരം, അതാ കബറുകൾ വെള്ളത്തിൽ കയറി, വെള്ളം കയറിയപ്പോൾ അവരുടെ ശരീരങ്ങൾ കാണുകയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഐൻ സുബൈദ എന്ന കനാൽ പദ്ധതി, ആ കനാൽ എന്ന് പറഞ്ഞ ബഗ്ദാദ് മുതൽ മക്ക വരെയുള്ള കനാലാണ്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള സൗകര്യമൊന്നും ഇല്ല, ആളുകൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യ. ആ കനാൽ പദ്ധതി ഐൻ സുബൈദ, ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ മക്കയിലും മദീനയിലും റബദയിലും എല്ലാം ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദുൽഹിജ്ജയിൽ റബദയിൽ പോയിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ. ഇന്നും അബൂദർ തങ്ങളുടെ അടുക്കൽ പോണമെങ്കിൽ ഒരു 40 കിലോമീറ്ററോളം
മരുഭൂമിയിലൂടെ മാത്രം പോണം. വെള്ളമില്ല, ചെടിയില്ല, യാത്രക്കാരില്ല, റോഡില്ല, ഒന്നുമില്ല. തനിച്ച മരുഭൂമി. വഴി തെറ്റിയാൽ നാലു ഭാഗത്തും നോക്കിയ കടൽ പോലെ മരുഭൂമി മാത്രമേ കാണൂ. പിന്നെ അള്ളാഹു തആല മലയാളികൾക്ക് ഇതൊരു സൗകര്യമുണ്ട്, ഏത് സ്ഥലത്ത് നിന്നാലും ഒരു മലയാളി ഉണ്ടാവും. ഞങ്ങൾ വഴിതെറ്റി ഇങ്ങനെ കറങ്ങുമ്പോ അവിടെ ഒരു നമ്മളെ മുട്ടക്കാവിനടുത്തുള്ള ഒരാളെ കണ്ടു. അയാളാണ് പിന്നെ അവിടെ മരുഭൂമിയിലുള്ള ഇടയന്മാർക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരാള്. അയാൾ ഞങ്ങൾക്ക് പിന്നെ ഏകദേശമുള്ള ദിശ പറഞ്ഞു. ഞങ്ങൾ വഴിതെറ്റിയാൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിന്ന് വഴിതെറ്റി പോയി. പിന്നെ അയാളെ വിളിച്ചു. അയാൾ വണ്ടി അയച്ചു വന്നിട്ട് ഫോർ വീൽ വണ്ടി കൊണ്ട് മാത്രമേ പോവാൻ പറ്റൂ. ഞങ്ങളെ അവിടെ എത്തിച്ചു. ഇപ്പോൾ അവിടെ ത്വയ്ബ യൂണിവേഴ്സിറ്റി അതിന്റെ ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ഡെവലപ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ അറിയണം, ഈ രൂപത്തിൽ മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരുടെ ശരീരത്തിന് യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല. മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹു 1400 കൊല്ലം കഴിഞ്ഞിട്ട് മഹാനവരുടെ ശരീരം കാണുമ്പോൾ ഐൻ സുബൈദ എന്ന് പറയുന്ന കനാൽ പദ്ധതി വരുന്ന നേരത്ത് മഹാന്മാരായ ഉഹദ് ശുഹദാക്കളുടെ ശരീരം അവരുടെ കബറുകൾ തുറക്കുകയാണ്. കഅന്നഹും യനാമൂൻ, അവരുറങ്ങിക്കിടക്കുന്നത് പോലെ. അവരുറങ്ങിക്കിടക്കുക, ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അറിയുമോ, ഒന്നും സംഭവിച്ചിട്ടില്ല. അതിങ്ങനെ കിടക്കുക. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കബർ തുറക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കാണുക. നിങ്ങൾ ഇറാഖിലെ ബഗ്ദാദിൽ പോയി നോക്കൂ, നിങ്ങൾക്ക് ചരിത്രം രേഖപ്പെടുത്തിയതടക്കം സൽമാനുൽ ഫാരിസി തങ്ങളുടെ കബറിന്റെ അടുക്കൽ രണ്ട് കബർ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് എന്താണ് 1920s മറ്റോ രണ്ട് മഹാന്മാരുടെ ഖബർ, ഒരു സ്വഹാബിയുടെയും ഒരു താബിഈന്റെയും ഖബർ തുറക്കുകയാണ്. എന്താ എന്താ ദിജിലയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ ഖബറിൽ വെള്ളം കയറുന്നു, ഞങ്ങളുടെ ശരീരം മാറ്റണമെന്ന് ഭരണാധികാരിക്ക് സ്വപ്ന ദർശനം ലഭിച്ചു. അങ്ങനെ ഖബർ പോയി തുറന്നു. ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ഖബർ തുറന്നത്. ഞാൻ ഈ പറയുന്നത് പാകിസ്ഥാനിന്റെ ഫോറിൻ അംബാസഡറായ ഡോക്ടർ തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ ഡയറിയായ ജഹാനെ ദീദയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വാങ്ങാൻ കിട്ടുന്ന ഗ്രന്ഥമാണ്. മലയാളത്തിലേക്ക് ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ കണ്ട ലോകം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ചില പാർട്ടുകൾ. അതിന് നിങ്ങൾക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, ആ മഹാന്മാരുടെ കബറിൽ നിന്ന് ശരീരം എടുക്കുകയാണ്. ആ ശരീരം കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തുമ്പോ ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാള് പരിശോധിച്ചു. ഒരാള് മരിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണിൽ നിന്നൊരു വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. ആ വെളിച്ചം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു ആ ഡോക്ടർ. എന്താണെന്നറിയോ, നമ്മളൊക്കെ ഇന്ന് ഗൾഫിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഐ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ കണ്ണിലേക്ക് ക്യാമറ അടിച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെ മരിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ക്യാമറ കണ്ണിൽ വെച്ചാൽ നമ്മൾ അറിയാൻ കഴിയില്ല. ആ കണ്ണിന്റെ ഐഡന്റിഫിക്കേഷൻ പവർ നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. പിന്നീട് നമ്മളെ തിരിച്ചറിയാനുള്ളത് തമ്പി പ്രശ്ന, അതും ദിവസങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. പിന്നെ ഒരു മാർഗ്ഗമുള്ളൂ, DNA ടെസ്റ്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം മിനയിൽ വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ കുറെ ആളുകളെ പെട്ടെന്ന് കിട്ടിയവരെയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു തമ്പുകൊണ്ട്. പിന്നീടുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ DNA സാമ്പിളുകൾ ബന്ധുക്കൾ അയച്ചു കൊടുക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അന്ന് ഹജ്ജിന് പോയ സുൽഫീഖർ നഈമി അന്ന് മരണപ്പെട്ടു പോയ യുവ പണ്ഡിതനാണ്. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മയെ ഐഡന്റിഫൈ ചെയ്തത് ഇവിടുന്ന് DNA സാമ്പിൾ അയച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ അല്ലാഹു തആല വെച്ച വ്യവസ്ഥിതിയാണ്, കണ്ണിൽ നിന്നുള്ള ഒരു വെളിച്ചം നിമിഷങ്ങൾ കൊണ്ട് മറഞ്ഞു പോകുന്നതാണ്. പക്ഷേ
ഈ മഹാന്മാരുടെ കണ്ണിൽ നിന്നുള്ള വെളിച്ചം പോലും നഷ്ടമായിട്ടില്ല, അവരുടെ ലെൻസിന്റെ പവർ പോലും പോയിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇതുപോലെ അവരല്ലാഹുവിങ്കിൽ ജീവിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ 1400 കൊല്ലങ്ങൾക്ക് ശേഷം അവിടുത്തെ ശരീരം എടുക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം, എന്നിട്ട് ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഷുഹദാ ഉഹദിൽ നിന്ന് പലരുടെയും ശരീരം 1400 കൊല്ലങ്ങൾക്ക് ശേഷം എടുത്തപ്പോൾ ഉള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് വായിച്ചു പറയാം. അതിനു മുമ്പ് നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കൾ, ചെറിയ മക്കള്, കുഞ്ഞു പ്രായത്തിൽ 3 വയസ്സുള്ള മക്കള്, അവർക്ക് ഖുർആൻ പഠിക്കാൻ, ആൽഫബറ്റ്സുകൾ പഠിക്കാൻ നമ്മൾ നടത്തുന്ന സംരംഭമാണ് റൗദത്തുൽ ഖുർആൻ. കുഞ്ഞു പ്രായത്തിൽ നമ്മളൊക്കെ 5 വയസ്സിലും 6 വയസ്സിലും സ്കൂളിലും മദ്രസയിലും പോയതായിരിക്കും. ഇത് 5 വയസ്സ് 6 വയസ്സാകുമ്പോഴേക്ക് ഖുർആനിന്റെ ഒരു ജുസ്ഉ മനഃപ്പാഠമാക്കുകയും ഖുർആൻ പാരായണം പഠിക്കുകയും അറബി, ഇംഗ്ലീഷ്, മലയാളം അക്ഷരമാലകൾ പഠിക്കുകയും ചെയ്യുന്ന നല്ല സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റോടുകൂടിയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ റൗദത്തുൽ ഖുർആൻ. അൽഹംദുലില്ലാ കൊട്ടുകാട് മയ്യത്തിങ്കരയിലും ആലങ്കോടും ആറ്റിങ്ങലും ചൂനാടും, അങ്ങനെ 10 സെന്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി കോഴിക്കോട് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്.